My name is Kiranath, Assistant Professor, Srinarayana Institute of Technology, Adur. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡിനകത്ത് ഒരു ഒബ്ജക്റ്റ് ഇമേഴ്സ് ചെയ്യുവാണെങ്കിൽ, ഈ ബോട്ടമിലുള്ള ഫിഗറിനകത്ത് കൺസിഡർ ചെയ്യുക, ഒരു ഫ്ലൂയിഡിനകത്ത് ഒരു ഒബ്ജക്റ്റ് ഇമേഴ്സ് ചെയ്യുവാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ സർഫസിനകത്തോട്ട് ഫ്ലൂയിഡ് മോളിക്യൂൾസ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടൽ പ്രഷറിൽ ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിനെ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയും. സെയിം കൺസെപ്റ്റിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നമുക്ക് ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ഞാനൊരു ലിക്വിഡ് സപ്പോസ് വാട്ടറാണ്, അതിനകത്തോട്ട് ഒരു ഒബ്ജക്റ്റ് ഇമേഴ്സ് ചെയ്തു, ഒരു ഒബ്ജക്റ്റ് ഇമേഴ്സ് ചെയ്തു. അപ്പം നമുക്കറിയാം ഫ്ലൂയിഡ് മോളിക്യൂൾസ് ഈ ഒബ്ജക്റ്റിനകത്തോട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സാണ് ഞാൻ ഈ കാണിച്ചിരുന്നത്. ഫ്ലൂയിഡിൻ്റെ സർഫസിനകത്തോട്ട്, ഒബ്ജക്റ്റിൻ്റെ സർഫസിനകത്തോട്ട് ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഞാൻ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഈ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം പ്രഷർ ഇൻറ്റു ഏരിയ. എഫ് വൺ കൺസിഡർ ചെയ്യുവാണെങ്കിൽ പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ജി എച്ച് വൺ ഇൻറ്റു ഏരിയ വരും. നോക്കിക്കേ, താഴോട്ട് താഴോട്ട് പോകും തോറും ഹൈറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താണ് പോകുന്നത്. അപ്പം താഴോട്ട് വരും തോറും റിസൾട്ടൻ്റ് ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്ത് മേളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കാട്ടിൽ കുറച്ചും കൂടി ഹയർ മാഗ്നിറ്റ്യൂഡുള്ള ഫോഴ്സസ് ആണ് താഴത്തെ സർഫസിനകത്ത് ആക്ട് ചെയ്യുന്നത്, കാരണം താഴോട്ട് ഡെപ്ത് കൂടുതലാണ്. റോ ജി എച്ച് എന്ന് പറയുന്ന ആ ഇക്വേഷൻ വെച്ച്. സോ ഈ ബോഡിയുടെ നെറ്റ് ഫോഴ്സ്, റിസൾട്ടൻ്റ് ഫോഴ്സ് എടുക്കുവാണെങ്കിൽ അതൊരിക്കലും സീറോ ആകത്തില്ല, കാരണം ഫോഴ്സ് വേരിയതാണ് ഇരിക്കുന്നത്. അതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യും. ആ റിസൾട്ടൻ്റ് അപ്വേർഡ് ഫോഴ്സിനെയാണ് ബോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിനകത്ത് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോഴേക്ക് ആ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാരണമുള്ള നെറ്റ് റിസൾട്ടൻ്റ് അപ്വേർഡ് ഫോഴ്സ് ആണ്. ഡയറക്ഷൻ നോക്കണം, ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് കാരണമുള്ള ഫോഴ്സ് താഴോട്ടാണ്, ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് അപ്വേർഡാണ്. നെറ്റ് റിസൾട്ടൻ്റ് ഫോഴ്സിനെയാണ് ഫോഴ്സ് ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. അതൊന്ന് സാധാരണ നമ്മൾ എഫ് ബി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഫോഴ്സ് ഓഫ് ബോയൻസി, എഫ് ബി. ഇനി ഇതിന്റെ ഡെറിവേഷൻ ഒന്ന് നോക്കിക്കേ. വെൻ എ ബോഡി ഈസ് ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ് ആൻ അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ് ഓൺ ദ ബോഡി, ദിസ് അപ്വേർഡ് ഫോഴ്സ് ഈസ് കോൾഡ് ഫോഴ്സ് ഓഫ് ബോയൻസി. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്, ദ ഫ്ലൂയിഡ് വിൽ എക്സേർട്ട് സം പ്രഷർ ഓൺ ദാറ്റ് ഒബ്ജക്റ്റ്. That upward exerted pressure is called force of buoyancy. ഇനി ഈ ബോയൻസി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്കറിയാം, നമുക്ക് കൊണ്ടുവന്നത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ്. ആർക്കിമിഡീസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ ഒരു ബോയൻസി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തത്. എങ്ങനെയായിരുന്നു സംഭവം? നമ്മൾ പ്ലസ് ടു ഫിസിക്സിനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു രാജാവ് ആർക്കിമിഡീസിനോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന ക്രൗൺ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കിരീടം ഉണ്ടാക്കിയിരിക്കുന്നത് പ്യുവർ ഗോൾഡ് വെച്ച് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വന്നത്. ആർക്കിമിഡീസ് എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്? ആർക്കിമിഡീസ് കണ്ടുപിടിക്കാൻ കാരണമായ സിറ്റുവേഷൻ ഇങ്ങനെ ആയിരുന്നു. ആർക്കിമിഡീസ് കുളിക്കാൻ വേണ്ടി ബാത്ടബിനകത്തോട്ട് കാലെടുത്ത് വയ്ക്കാൻ നേരത്ത് ബാത്ത് ടബിൽ നിന്ന് കുറച്ച് വെള്ളം പുറത്തോട്ട് ഡിസ്പ്ലേസ് ആവുന്നത് കണ്ടു. അദ്ദേഹത്തിന് ഒബ്സർവേഷൻ കാരണം ഒരു കാലും കൂടി എടുത്തു വെച്ചു, അല്ലെങ്കിൽ രണ്ട് കാലും ഇറക്കി വെച്ചപ്പോൾ ഫ്ലൂയിഡിൻ്റെ ഡിസ്പ്ലേസ് ചെയ്ത ഫ്ലൂയിഡിൻ്റെ വോളിയം കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്തു. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഒരു ഫ്ലൂയിഡിനകത്തോട്ട് ഒരു ഒബ്ജക്റ്റ് ഇമേഴ്സ് ചെയ്യുവാണെങ്കിൽ കുറച്ച് ലിക്വിഡ് ഡിസ്പ്ലേസ് ആവും, ആ ഡിസ്പ്ലേസ് ആവുന്ന വോളിയവും ഒബ്ജക്റ്റിൻ്റെ വോളിയവും സെയിം ആണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ. അതായത് ഒരു ഫ്ലൂയിഡിനകത്തോട്ട് ഒരു ഒബ്ജക്റ്റ് ഇമേഴ്സ് ചെയ്യുവാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ
ഇമേഴ്സ് ചെയ്ത ഒബ്ജക്റ്റിന്റെ വോളിയത്തിന് ഇക്വലന്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആയിരിക്കും ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ. ആ ഒബ്സർവേഷൻ യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം ആ ക്രൗൺ പ്യുവർ ഗോൾഡ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ അദ്ദേഹം ബാത്ടബിനകത്തോട്ട് ഇറങ്ങി എന്നപ്പോ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിന്റെ ബോഡിയുടെ വെയിറ്റിന് അല്ലെങ്കിൽ ബോഡിയുടെ വോളിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലന്റ് ആയിട്ടുള്ള വോളിയം ഓഫ് വാട്ടർ ആണ് ഡിസ്പ്ലേസ് ആവുന്നത്. ഇനി എങ്ങനെയാണ് അദ്ദേഹം അത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഗോൾഡിന്റെ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ഡെൻസിറ്റിയാണ്. ഇപ്പൊ വാട്ടറിന്റെ 1000 kg പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന പോലെ ഗോൾഡിന് ഒരു ഫിക്സഡ് ഡെൻസിറ്റിയാണ്, ആ ക്വാണ്ടിറ്റി മാറത്തില്ല. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നാണ്. അദ്ദേഹം ചെയ്തത് ഇത്രയേ ഉള്ളൂ, രണ്ട് ബീക്കർ ഈക്വൽ വോളിയം ഉള്ള രണ്ട് ബീക്കർ എടുത്തു വെച്ചു. അതിന് താഴെ അതിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്തേക്കുന്ന ഫ്ലൂയിഡ് കളക്ട് ചെയ്യാനായിട്ട് താഴെ ഒരു ബേസിനും വെച്ചു. ഒരു രണ്ട് ബേസിനകത്ത് രണ്ട് ബീക്കർ എടുത്തു വെച്ചു. അതിനകത്ത് ടോപ്പ് വരെ അല്ലെങ്കിൽ ആ ബീക്കർ കണ്ടെയ്ൻ ചെയ്യുന്ന കംപ്ലീറ്റ് വാട്ടർ ഫില്ല് ചെയ്തു, വാട്ടർ ഫില്ല് ചെയ്തു. ഇനി അദ്ദേഹത്തിന്റെ ക്രൗണ് ഒരു ബീക്കറിനകത്തോട്ട് ഇട്ടു. ഈ ക്രൗൺ ഉണ്ടാക്കാൻ വേണ്ടി എത്ര കോയിനാണോ രാജാവ് കൊടുത്തത്, സപ്പോസ് 10 കോയിനാണെങ്കിൽ ആ 10 കോയിൻ അടുത്ത ബീക്കറിനകത്തോട്ട് ഇട്ടു. നോക്കിക്കേ, അദ്ദേഹം ചെയ്ത് ഇത്രയേ ഉള്ളൂ. ക്രൗൺ മെഷർ ചെയ്യേണ്ട, ക്രൗണിന്റെ ഡെൻസിറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടത്. ക്രൗൺ ഒരു ബീക്കറിനകത്തോട്ട് ഇട്ടു. ക്രൗൺ ഉണ്ടാക്കാൻ വേണ്ടി എത്ര ഗോൾഡ് പ്യുവർ ഗോൾഡ് ആണോ കൊടുത്തത്, ആ പ്യുവർ ഗോൾഡ് എത്ര ഗോൾഡ് ആണോ കൊടുത്തത് ആ ഗോൾഡിന്റെ എണ്ണം അടുത്ത ബീക്കറിനകത്തോട്ട് ഇട്ടു. ഈ ബീക്കറിൽ നിന്ന് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ, അതായത് നമ്മൾ ക്രൗൺ വാട്ടറിനകത്തോട്ട് ഇറക്കി വെക്കുമ്പോക്ക് അതിൽ നിന്ന് ലിക്വിഡ് പുറത്തോട്ട് ഡിസ്പ്ലേസ് ആവും. അതേപോലെ തന്നെ കോയിൻ നിന്ന് ആർക്കിമിഡീസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഈ ബോയൻസി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് ക്ലിയർ ചെയ്തത്. അപ്പോൾ അതിന് കാരണമായ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ക്രൗൺ ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കിരീടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കൊല്ലന്റെ കയ്യിൽ കുറച്ച് ഗോൾഡ് കോയിൻസ് കൊടുത്തു. ആ ബ്ലാക്ക് സ്മിത്ത് ആ ഗോൾഡ് കോയിൻസ് യൂസ് ചെയ്തിട്ട് ഒരു ക്രൗൺ രാജാവിന് ഉണ്ടാക്കി കൊടുത്തു. രാജാവിന് ഈ ക്രൗൺ കണ്ടപ്പം ഒരു സംശയം തോന്നി, ഇത് പ്യുവർ ഗോൾഡ് വെച്ചാണോ ഉണ്ടാക്കി വെക്കുന്നത്, അതോ വല്ല ഇമ്പ്യൂരിറ്റീസ് അല്ലെ സിൽവർ പോലുള്ള ഏതെങ്കിലും മെറ്റീരിയൽ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയം തോന്നി. ഇത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ആർക്കിമിഡീസിനോട് ഇത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. അതായത് ഈ ക്രൗൺ പ്യുവർ ഗോൾഡ് വെച്ചാണോ ഉണ്ടാക്കിയേക്കുന്നതെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. ആർക്കിമിഡീസ് അത് പ്രൂവ് ചെയ്ത മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ബോയൻസി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെന്റ് വെച്ചാണ് നമ്മൾ ബോയൻസി എന്ന് പറയുന്ന കൺസെപ്റ്റ് ക്ലാരിഫൈ ചെയ്തത്. അപ്പൊ അദ്ദേഹം ചെയ്തത് ഇങ്ങനെ ആയിരുന്നു. അദ്ദേഹത്തിന് അറിയാം ക്രൗൺ ഗോൾഡ് കോയിന്റെ ഡെൻസിറ്റിയും, അതായത് ഗോൾഡ് കോയിന് ഒരു ഡെൻസിറ്റി ഉണ്ട്, പ്യുവർ ഗോൾഡ് വെച്ചാണ് ക്രൗൺ ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ക്രൗണിന്റെ ഡെൻസിറ്റിയും ഈക്വൽ ആയിരിക്കും. ഗോൾഡ് കോയിന്റെ ഡെൻസിറ്റിയും ക്രൗണിന്റെ ഡെൻസിറ്റിയും ഈക്വൽ ആവണം പ്യുവർ ഗോൾഡ് വെച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഡെൻസിറ്റി ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അതായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലെ എക്സ്പെരിമെന്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം ആലോചിച്ചപ്പം അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹം ഒരു കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു എക്സ്പെരിമെന്റ്, നിങ്ങൾക്ക് യുറേക്ക എന്ന് പറയുന്ന ഇൻസിഡന്റ് ഒക്കെ നമുക്കറിയാം, അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു എക്സ്പെരിമെന്റിന് കാരണമായിട്ടുള്ള സിറ്റുവേഷൻ നടക്കുന്നത്. അദ്ദേഹം ഒരു ബാത്ടബിനകത്തോട്ട് അദ്ദേഹത്തിന്റെ കാല് ഇറക്കി വെക്കുമ്പോക്ക് കുറച്ച് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പം അദ്ദേഹം രണ്ട് കാല് ഇറക്കി വെച്ചപ്പോക്ക് കുറച്ചും കൂടി എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി ഒരു ലിക്വിഡിനകത്തോട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടിരിക്കുന്ന ഒരു ബീക്കറിനകത്തോട്ട് ഒരു ഒബ്ജക്റ്റ് ഇമേഴ്സ് ചെയ്യുവാണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ വോളിയത്തിന് ഇക്വലന്റ് ആയിട്ടുള്ള വോളിയം ഓഫ് ലിക്വിഡ് പുറത്തോട്ട് ഡിസ്പ്ലേസ് ആവും. ഒരു ലിക്വിഡിനകത്തോട്ട് ഒരു കംപ്ലീറ്റ്ലി ഫിൽഡ് ലിക്വിഡിനകത്തോട്ട് ഒരു ഒബ്ജക്റ്റ് ഇമേഴ്സ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് നമ്മൾ അകത്തോട്ട് ഇടുവാണെങ്കിൽ ഇടുന്ന ഒബ്ജക്റ്റിന്റെ വോളിയത്തിന് ഇക്വലന്റ് ആയിട്ടുള്ള വോളിയം ഓഫ് ലിക്വിഡ് പുറത്തോട്ട് ഡിസ്പ്ലേസ് ചെയ്യും. അപ്പൊ അതിനുവേണ്ടി ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്
അദ്ദേഹം ക്രൗണിൻ്റെ ഡെൻസിറ്റി ചെക്ക് ചെയ്യുന്നത്. അദ്ദേഹം ചെയ്ത് ഇത്രയേ ഉള്ളൂ, രണ്ട് ബീക്കർ എടുത്തു, രണ്ട് ബീക്കറിൻ്റെയും ടോപ്പ് വരെ, അതായത് എക്സാക്റ്റ് മുകൾ വരെ വെള്ളം നിറച്ചു. രണ്ട് ബീക്കറും സെയിം വോളിയം ഉള്ള രണ്ട് ബീക്കറാണ്, അതിനകത്ത് ടോപ്പ് വരെ വെള്ളം നിറച്ചു. ഈ ബീക്കറിൻ്റെ താഴെ രണ്ട് ബേസിൻ വെച്ചു. ബേസിൻ എന്തിനാണ് വെച്ചേക്കുന്നത്? ഇതിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്തേക്കുന്ന ലിക്വിഡ് കളക്ട് ചെയ്യാൻ വേണ്ടി രണ്ട് ബേസിൻ വെച്ചു. ഇനി അദ്ദേഹം ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, ക്രൗൺ ഞാനിവിടെ റിങ്ങായിട്ടാണ് കാണിച്ചേക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കിരീടം, രാജാവിൻ്റെ കിരീടം എടുത്ത് ആദ്യത്തെ ബീക്കറിനകത്തോട്ട് ഇട്ടു. രാജാവ് കിരീടം ഉണ്ടാക്കാൻ വേണ്ടി ബ്ലാക്ക് സ്മിത്തിന് കൊടുത്തത് എത്ര കോയിനാണോ അത്രയും കോയിൻ രാജാവിൻ്റെ നിന്ന് മേടിച്ചിട്ട് അടുത്ത ബീക്കറിനകത്തോട്ട് ഇട്ടു. രാജാവിൻ്റെ രാജാവിൻ്റെ ക്രൗൺ ഇട്ടപ്പോഴേക്ക് കുറച്ച് എമൗണ്ട് ഓഫ് ലിക്വിഡ് ഇതിനകത്തോട്ട് ഡിസ്പ്ലേസ് ആയി. ഗോൾഡ് കോയിൻ ഇട്ടപ്പേക്ക് കുറച്ച് എമൗണ്ട് ഓഫ് ലിക്വിഡ് ഈ ബേസിനകത്തോട്ട് ഡിസ്പ്ലേസ് ആയി. ഇനി നോക്കിക്കേ, ഇപ്പം നമുക്ക് രണ്ട് ബേസിനകത്തും കുറച്ച് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ആയിട്ടുണ്ട്. ആർക്കിമിഡീസ് യൂസ് ചെയ്തേക്കുന്ന പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ഓഫ് ഗോൾഡ് ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ഇപ്പം ഇവിടെ നോക്ക്, ക്രൗണിനകത്ത് യൂസ് ചെയ്തേക്കുന്ന മാസും കോയിൻ്റെ മാസം സെയിം ആണ്. കാരണം ക്രൗൺ ഉണ്ടാക്കാൻ വേണ്ടി എത്ര ഗോൾഡ് കോയിൻ ആണോ കൊടുത്തത് അത്രയും ഗോൾഡ് കോയിൻ തന്നെയാണ് അടുത്ത ഈ ബീക്കറിനകത്തോട്ട് ആർക്കിമിഡീസ് ഇമേഴ്സ് ചെയ്തത്. അപ്പം രണ്ട് കണ്ടീഷൻ്റെയും മാസ് സെയിം ആണ്, രണ്ട് കണ്ടീഷൻ്റെയും മാസ് സെയിം ആണ്. അപ്പം വോളിയം രണ്ട് കണ്ടീഷൻ്റെ സെയിം ആണെങ്കിൽ, ഈ ബീക്കറിനകത്തുള്ള വോളിയം തന്നെയാണ് ഈ ബേസിനകത്തും കിട്ടുന്നതെങ്കിൽ ഡെൻസിറ്റി സെയിം ആണ്, പ്യുവർ ഗോൾഡ് ആണ്. ഈ രണ്ട് ബേസിനകത്തും കിട്ടുന്ന വോളിയം ഡിഫറൻ്റ് ആണെങ്കിൽ ഇത് ഗോൾഡിന്റെ ഡെൻസിറ്റി അപ്പോൾ വേരി ചെയ്യും. കാരണം എന്താണ്, മാസ് രണ്ടിടത്തും കോൺസ്റ്റന്റ് ആണ്, വോളിയം കൂടി കോൺസ്റ്റന്റ് ആയാലും മാത്രമേ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആകത്തുള്ളൂ. അപ്പം അദ്ദേഹത്തിന് ചെക്ക് ചെയ്യാൻ പറ്റി, വോളിയം രണ്ട് വോളിയം മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ക്രൗണിന്റെ വോളിയം വേരിയേഷൻ കാണിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ക്രൗണിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിന് കാരണമായിട്ടുള്ള സിറ്റുവേഷൻ. അപ്പം ഇത് ഞാൻ പറയാൻ കാരണം ആ ഒരു ഫിസിക്സ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഫോഴ്സ് ഓഫ് ബോയൻസി നമ്മൾ പഠിക്കാൻ പോയേക്ക്, ഫോഴ്സ് ഓഫ് ബോയൻസിക്കകത്ത് നമ്മൾ രണ്ട് മെയിൻ പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ പോയിന്റ്, ഒരു ഫ്ലൂയിഡിനകത്തിട്ട് ഒരു ഒബ്ജക്റ്റ് ഇമേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇമേഴ്സ് ചെയ്ത ഒബ്ജക്റ്റിന്റെ വോളിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയമായിരിക്കും പുറത്തോട്ട് ഡിസ്പ്ലേസ് ആവുന്നത്. അതായത് വോളിയം ഓഫ് ഒബ്ജക്റ്റ് ഇമേഴ്സ്ഡ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു ദ അപ്വേർഡ് ബോയിന്റ് ഫോഴ്സ്. വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു അപ്വേർഡ് ബോയിന്റ് ഫോഴ്സ്. അപ്പം ഈ രണ്ട് പോയിന്റാണ് നമുക്ക് ഫോഴ്സ് ഓഫ് ബോയൻസിക്കകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഫോഴ്സ് ഓഫ് ബോയൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനകത്ത് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് എക്സേർട്ട് ചെയ്യും. ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസിന്റെ നെറ്റ് അപ്വേർഡ് ഫോഴ്സിനെയാണ് ഫോഴ്സ് ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ഒരു ഫ്ലൂയിഡിനകത്തോട്ട് ഒരു ഒബ്ജക്റ്റ് ഇമേഴ്സ് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിനകത്ത് എക്സേർട്ട് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. അതേപോലെ വോളിയം ഓഫ് ദ ഒബ്ജക്റ്റ് ഇമേഴ്സ്ഡ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഒബ്ജക്റ്റിനകത്ത് എക്സേർട്ട് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സ് എഫ് ബി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. വോളിയം ഓഫ് ദ ഒബ്ജക്റ്റ് ഇമേഴ്സ്ഡ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. ഈ ബോയൻസി ആക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. സെന്റർ ഓഫ് ബോയൻസി ഈസ് ഡിഫൈൻഡ് ആസ് ദ പോയിന്റ് ത്രൂ വിച്ച് ദ ഫോഴ്സ് ഓഫ് ബോയൻസി ഈസ് സപ്പോസ് ടു ആക്ട്. ബോയൻസി, ഫോഴ്സ് ഓഫ് ബോയൻസി എന്ന് പറയുന്ന അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പോയിന്റിനെ, ആക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ഇപ്പൊ സെന്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ സെന്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേഴ്സ് ചെയ്ത ജോമെട്രിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ഇപ്പൊ സപ്പോസ് ഒരു ബീക്കറിനകത്തോട്ട് ഒരു
റെക്ടാംഗുലർ ഒബ്ജക്റ്റ് ഇമേഴ്സ് ചെയ്തു, റെക്ടാംഗുലർ ഒബ്ജക്റ്റ് ഇമേഴ്സ് ചെയ്തു. കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആണെങ്കിൽ ഈ റെക്ടാംഗിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും അവിടുത്തെ സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആണെങ്കിൽ, സപ്പോസ് ഇതേ ബീക്കറിനകത്ത് ഞാൻ ഒരു റെക്ടാംഗിള് ഇമേഴ്സ് ചെയ്തോ, അത് ഫ്ലോട്ടിംഗ് കണ്ടീഷനിലാണ്, അതായത് പകുതിയെ പൊങ്ങിക്കിടക്കുവാണ്, പകുതി ഇറങ്ങിക്കിടക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇമേഴ്സ് ചെയ്തേക്കുന്ന പാർട്ട്, ഇമേഴ്സ് ചെയ്തേക്കുന്ന പാർട്ടിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും അതിന്റെ സെന്റർ ഓഫ് ബോയൻസി ആക്ട് ചെയ്യുന്നത്, അതായത് അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇമേഴ്സ് ചെയ്ത പോർഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും അതിന്റെ സെന്റർ ഓഫ് ബോയൻസി ആക്ട് ചെയ്യുന്നത്, അതായത് ടോട്ടൽ ബോഡിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലല്ല, എത്രയാണോ ഇമേഴ്സ് ചെയ്തേക്കുന്നത് അത്രയും പോർഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും സെന്റർ ഓഫ് ബോയൻസി ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ ഓർത്ത് വെച്ചേക്കുക. കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആണെങ്കിൽ സെന്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോമെട്രിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും ഇമേഴ്സ് ചെയ്തേക്കുന്നത്, കാരണം ഫുള്ള് ഇമേഴ്സ് ചെയ്തേക്കുക. അപ്പൊ ആ ജോമെട്രിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് സെന്റർ ഓഫ് ബോയൻസി ആക്ട് ചെയ്യുന്നത്. പാർഷ്യലി ഇമേഴ്സ്ഡ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് കണ്ടീഷൻ ആണെങ്കിൽ ഇമേഴ്സ് ചെയ്ത പോർഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും സെന്റർ ഓഫ് ബോയൻസി ആക്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴേക്ക് ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ കൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു.